നമസ്കാരം, ഞാൻ രാഗേഷം ജി. നമ്മുടെ വാഹനത്തിന്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ അല്ലെങ്കിൽ ഒരു അടുത്ത സ്റ്റേജിലോട്ട് ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോട്ടോർ ഹെഡ്സ് എന്നുള്ള പേരിലാണുള്ളത്. ചോദ്യം ഇങ്ങനെയാണ്, ബ്രോ, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വല്ല ടിപ്സും ഉണ്ടോ? പെർഫോമൻസ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നതിനെ പറ്റി ബ്രോയുടെ അഭിപ്രായം പറയാമോ? 100%. ശരിക്കും പറഞ്ഞാൽ ഈ പെർഫോമൻസ് ഫിൽറ്റേഴ്സ്, ശരിക്കും അത് കുറച്ചുകൂടെ ഒരു എളുപ്പത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായി നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ് KNN എന്നൊക്കെ പറയുന്ന കമ്പനി. അതല്ല, അത് ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. എന്നാൽ KNN ഒക്കെ ഫിൽറ്റേഴ്സ് വാഷബിൾ ടൈപ്പാണ്, അതായത് എയർ ഫിൽറ്റേഴ്സ് ആണ് ഞാനീ പറയുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു ഫിൽറ്റർ വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? അല്ലെങ്കിൽ കമ്പനി വെക്കുന്ന ഒരു ഫിൽറ്ററിനെ അപേക്ഷിച്ച് എന്താണ് ശരിക്കും ഇതിൽ കൂടുതലുള്ളത്? വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എയർ ഫിൽട്ടർ ഒന്ന് മാറ്റി അല്ലെങ്കിൽ എയർ ഫിൽട്ടർ ഊരിയച്ചും ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ്. ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്തുകൊണ്ട്, അതായത് ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന് പണി വരും. അപ്പോൾ ജസ്റ്റ് ഇത് ഇതിനെക്കുറിച്ച് അറിയണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ജസ്റ്റ് വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ ഒന്ന് പുറത്തോട്ട് അഴിച്ചു വെക്കണം. അതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഒരു റോറിംഗ് നോയ്സ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു അലർച്ച പോലത്തെ സൗണ്ട്. നമ്മൾ ആക്സിലറേറ്റർ ഓരോ തവണ കൊടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. അതായത് ഒരു റേസിംഗ് കാറിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് എയർ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു നോയ്സ്, അതല്ലെങ്കിൽ ആ ഒരു സൗണ്ട് പലർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എയർ ഫിൽറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ഒരു സൈലൻസറായി കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എയർ ഇൻടേക്ക് എടുക്കുന്നതിൻ്റെ നോയ്സ് ഒക്കെ പോലും ക്യാൻസൽ ചെയ്യുന്ന രീതിക്കാണ്. അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എയർ ഫിൽറ്റർ മാത്രമല്ല, അതിലോട്ട് എയർ ഇൻടേക്ക് എടുത്ത് ആ എയർ കറങ്ങിയാണ് കയറുന്നത്. ആ കയറുന്ന പൊസിഷനിലൊക്കെ പോലും സൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊരു എയർ ഫിൽറ്ററിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഈ പറയുന്ന KNN അല്ലെങ്കിൽ ഇതുപോലത്തെ മോഡിഫൈഡ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയറിൻ്റെ ഇൻടേക്ക് കൂടുതൽ, കുറച്ചുകൂടെ, അതായത് സാധാരണ നമ്മുടെ എയർ ഫിൽറ്റർ എടുക്കുന്നതിനെ കഴിഞ്ഞും അപേക്ഷിച്ച് ഒരു അല്പം കൂടെ എയർ, വലിയ മാറ്റമൊന്നും വരാനില്ല, ഒരു അല്പം കൂടെ എയർ ഇൻടേക്ക് കൂടും. അപ്പോൾ അന്നേരം എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ കഴിഞ്ഞും കൂടുതൽ എയർ ഇതിനകത്ത് ഇൻടേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് സൗണ്ടിന് പോലും വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഈ കയറിപ്പോകുന്ന എയർ ഫ്ലോയുടെ വ്യത്യാസം കൊണ്ട് സൗണ്ടിന് മാറ്റം വരും. അങ്ങനെ ഒരു സൗണ്ട് ചേഞ്ച് ആണ് മെയിനായിട്ട് ഒരു ബെനിഫിറ്റ് വരുന്നത്. അതല്ലാതെ പവർ വൈസോ കാര്യങ്ങളോ ഒന്നും ഈ പറയത്തക്ക മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഫിൽറ്റേഴ്സ്, അതായത് വാഷബിൾ ടൈപ്പ് ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഭയങ്കരമായിട്ട് പവർ കയറുമെന്നാണ്. ഒരു കാരണവശാൽ അങ്ങനെ പവറിനോ കാര്യങ്ങൾക്കൊന്നും വ്യത്യാസം വരത്തില്ല, പക്ഷേ സൗണ്ടിന് വ്യത്യാസം വരും. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഫിൽറ്റേഴ്സിൻ്റെ, അല്ലെങ്കിൽ പവർ ഫിൽറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സൗണ്ടിന് വ്യത്യാസം ഉറപ്പായിട്ടും ഉണ്ടാകും. അതായത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ആ എയർ വലിക്കുന്ന, അല്ലെങ്കിൽ എയർ അകത്തോട്ട് ഇൻടേക്ക് എടുക്കുന്നതിൻ്റെ സൗണ്ട് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യും. പക്ഷേ കമ്പനി ഫിൽറ്റേഴ്സിന് അത് ഫീൽ ചെയ്യത്തില്ല. പിന്നെ പെർഫോമൻസ് കൂട്ടാൻ വേറെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്രോള്, ഒക്ടെയിൻ വാല്യൂ കൂടുതലുള്ള ഫ്യൂവൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതൽ തോന്നും. പക്ഷേ ആ രീതിക്ക് നമ്മൾ പെട്രോൾ മാറ്റി ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്താണ്, അത് ഇടയ്ക്ക് സാധാരണ പെട്രോൾ, ഇടയ്ക്ക് ഒക്ടെയിൻ വാല്യൂ കൂടിയ പെട്രോൾ, ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യമില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് വെച്ച് 100% മാറ്റം വരുന്നതായിരിക്കും. കുറച്ച് പഴക്കമുള്ള വാഹനമാണെങ്കിൽ പ്ലഗ്, ഈ പറയുന്ന പോലെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ പവർ കൂടുന്നതായിരിക്കും. ഏത് വാഹനമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല, ഡീസലാണോ പെട്രോൾ ആണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്. ഒരുപാട് കാര്യങ്ങളുടെ ബേസ് ചെയ്താണ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പവർ ഇരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഉറപ്പായിരുന്നെങ്കിൽ ഈ കാര്യം മനസ്സിലാവുന്നതായിരിക്കും.